السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامي كيميديا، قرآن بدنا مبتمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولله الأسماء الحسنى فادعوه بها، وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. الله إن أتي به اجتماع نامنا الله إن أتي به اجتماع نامنا لند آيات كوند فذروه بها آنامنا لأ بلتش كوند نيدو آجينا. وذروا الذين يلحدون في أسمائه അവൻ്റെ നാമങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുന്ന ആളുകൾ അവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രതിഫലം അവർക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും. സൂറത്തുൽ ഇഅ്റാഫിലെ 180-ാമത്തെ വചനമാണിത്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹുവിൻഹുമ രണ്ടുപേരും റിവായത്ത് ചെയ്തതായ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലില്ലാഹി തിസ്അതു വതിസ്ഊന അസ്മൻ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ഇല്ലാ വാഹിദ, നൂറിൽ നിന്ന് ഒന്നൊഴിച്ചുള്ള 99 നാമങ്ങൾ. ലാ യഹ്ഫളുഹ അഹദുൻ ഇല്ലാ ദഖല ജന്ന, അതിനെ മനഃപ്പാഠമാക്കുന്നവൻ സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെയില്ല. വഫീ റിവായത്തിൻ മൻ അഹ്സാഹ ദഖല ജന്ന, അതിനെ മനഃപ്പാഠമാക്കുക. മൻ അഹ്സാഹ എന്ന് പറഞ്ഞാൽ അവനെ മനഃപ്പാഠമാക്കുകയും അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അതിനെ ചൊല്ലുകയും അതിൻ്റെ വിധി അതിൻ്റെ ആശയമനുസരിച്ച് അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം അവൻ സ്വർഗത്തിൽ കടക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയെ വിളിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പേരുകൾ വിളിച്ചുകൊണ്ടാണല്ലോ നാം ദുആ ചെയ്യുക. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അതിന് ഉത്തരം സുദൃഢമാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ട് ദുആ ചെയ്യുവാൻ വേണ്ടി അള്ളാഹു നമ്മോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസ് കാണാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് പറയുന്നു. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അസാബ അഹദൻ ഖത്ത് ഹമ്മും വലാ ഹസനും, ഫഖാല അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിയും ഫിയ ഹുക്മുക അദലും ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക വഅല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫി കിതാബിക ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക أن تجعل القرآن العظيم ربيع قلبي ونور صدري وجلاء حزني وذهاب همي. إي دعاء ولا دعاء جدال إلا أذهب الله همه وحزنه وأبدل مكانه فرحا. الله تعالى أبن دكتة نيكويم أبن دي مانسيك ما التنشن نغتويم أدن نكستانت سندوشم الله تعالى أبن بغرما كويم سينا دانا إي ഈ ഹദീസ് ഈ ദുആ കൊണ്ട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, ഫഖീല യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അഫലാ നതഅല്ലമുഹ, ഞങ്ങൾ ഇതിനെ മനഃപ്പാഠമാക്കട്ടെയോ? ഫഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ബലാ യംബഗീ ലികുല്ലി മൻ സമിഅഹ ഔ യതഅല്ലമഹ, എല്ലാ ആളുകൾക്കും, ലികുല്ലി മൻ സമിഅഹ ഔ യതഅല്ലമഹ, ഓരോ ആൾക്കും അത്യാവശ്യമാണ് ഇതിനെ പഠിക്കുകയും ഇതിനെ കേട്ട് പഠിക്കുകയും അതിന് അതനുസരിച്ച് ഇതിനെ പ്രാവർത്തികമാക്കുകയും അഥവാ ഇതുകൊണ്ട് ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. വളരെ അർത്ഥവത്തമായ അർത്ഥവത്തായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ അതിപരിശുദ്ധമായ ഇസ്മുകളെ എടുത്തു പറഞ്ഞുകൊണ്ട്, റബ്ബേ നിൻ്റെ പേരുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അള്ളാഹുമ്മ ഇന്നീ അബുദുക്ക, ഞാൻ നിൻ്റെ ദാസനാണ് അള്ളാഹ്, ഇബിന് അബുദിക്ക ഒബിന് അമത്തിക്ക നിന്റെ ദാസിയുടെ മകനുമാണ്, നാസിയത്തി ബേദിക്ക എൻ്റെ നിയന്ത്രണം മുഴുവനും നിന്റെ കയ്യിലാണ്, മാദിം ഫിയ ഹുക്കുമുക്ക നിന്റെ തീരുമാനങ്ങളൊക്കെ എന്നിനെ ഇവിടെ നടപ്പിലാകുന്നു,
عدل في قضاؤك നിന്റെ തീരുമാനത്തിൽ നിന്റെ قضاء അത് തികച്ചും നീതിപൂർവമാണ് നീ നടപ്പിലാക്കുന്നത് നീതിപൂർവമായ നിയമം കലാകൾ തീരുമാനങ്ങൾ മാത്രമാണ് അള്ളാഹുവേ നീ എന്നിലൂടെ നടപ്പിലാക്കുന്നത് അഥവാ എന്നെ ജനിപ്പിച്ചതും എന്നെ മരിപ്പിക്കുന്നതും എനിക്ക് റിസ്ക് നൽകുന്നതും എന്തെല്ലാം എന്റെ എന്നെ കുറിച്ചുള്ള തീരുമാനം നിന്നിലുണ്ടോ അതെല്ലാം അതിര് തന്നെയാണ് നീതി തന്നെയാണ് അസ്അലുക പടച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ബികുല്ലിസ്മിൻ ഹുവലക്ക നിനക്കുള്ള എല്ലാ പേരുകളെ കൊണ്ടും സമ്മയിത്ത ബിഹി നഫ്സക്ക നീ തന്നെ നിന്റെ നഫ്സിന് ആ പേരുകൾ വിളിച്ചിട്ടുണ്ട് അങ്ങനത്തെ പേരുകൊണ്ടെല്ലാം അതല്ലെങ്കിൽ ഔ അല്ലംതുഹു അഹദൻ മിൻ ഖൽഖിക നിന്റെ സൃഷ്ടിജാലങ്ങളിൽ ആർക്കൊക്കെയോ അതിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ആ നാമങ്ങളെ കൊണ്ടൊക്കെയും ഔ അൻസൽതുഹു ഫി കിതാബിക അഹദൻ മിൻ ഖൽഖിക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പ്രത്യേകിച്ച് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകന്മാർക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊക്കെയും നീ പഠിപ്പിച്ചു കൊടുത്ത ആ പേരുകൊണ്ടൊക്കെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ ഔ അൻസൽതുഹു ഫി കിതാബിക നിന്റെ കിതാബുകളിൽ പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള മുൻകാല ഗ്രന്ഥങ്ങൾ വേദങ്ങളിലൊക്കെയും നിന്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ആ പേരുകൊണ്ടൊക്കെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാ അവിസ്തഖ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക അതൊന്നുമല്ലാത്ത നിന്റെ സ്വന്തമായ ഗൈബിൽ അവശേഷിക്കുന്ന നീ തിരഞ്ഞെടുത്ത നാമങ്ങൾ അപ്പോൾ 99 നാമങ്ങൾ മാത്രമല്ല റബ്ബിനുള്ളത് വേറെയും നാമങ്ങൾ ഉണ്ട് എന്നതിൽ നിന്ന് വ്യക്തമാണ് അങ്ങനെയുള്ള എല്ലാ നാമങ്ങളെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹുവേ അന്തജഅലൽ ഖുർആനൽ അളീമ റബീ അഖൽബി പരിശുദ്ധമായ ഖുർആനു ഷരീഫിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ പരിശുദ്ധമായ ഖുർആനു ഷരീഫ് ഹൃദയത്തിൻ്റെ വസന്തമായി കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഹമ്മുകളും ഹൃദയത്തിൻ്റെ ദുഃഖങ്ങളും ഹൃദയത്തിൻ്റെ വ്യഥകളും വ്യസനങ്ങളും വിഭ്രാന്തികളും ഒക്കെ ദൂരീകരിക്കുന്നതാണെന്നാണ് ഈ പരിശുദ്ധമായ ഹദീസ് വചനം കൊണ്ട് ഈ ദുആയുടെ പദങ്ങളുടെ അർത്ഥവ്യാപ്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് അന്തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജിലാ അഹ്സനി എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശവും അതുപോലെ എൻ്റെ ദുഃഖത്തിൻ്റെ വെളിച്ചവും ദുഃഖത്തിൽ നിന്നുള്ള മുക്തിയും എൻ്റെ ടെൻഷനുകളിൽ നിന്നുള്ള മോചനവും നീ എനിക്ക് നിന്നോട് ഞാൻ ചോദിക്കുന്നു അള്ളാഹ് എന്ന് അള്ളാഹുവിനോട് ഈ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ പ്രാർത്ഥന ഈ ദുആ ആ ദുആ ഒരാൾ നടത്തിക്കഴിഞ്ഞാൽ ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു വഅബ്ദല മകാനഹു ഫറഹ അവൻ്റെ ഹമ്മുകളെ അവൻ്റെ ദുഃഖങ്ങളെ അകറ്റുകയും അവൻ്റെ വ്യസനങ്ങളും വ്യഥകളും ഒക്കെ ദൂരീകരിക്കുകയും പകരം അവൻ്റെ സന്തോഷം പകരമാക്കുകയും ചെയ്യുന്നതാണെന്ന് പരിശുദ്ധമായ ഈ ഹദീസ് ഷരീഫിൽ നിന്ന് നമ്മെ തിരുദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ഹദീസിൻ്റെ ഈ പഠനം ഈ ദുആ അത് നാം മനഃപ്പാഠമാക്കുക അള്ളാഹുവിൻ്റെ ഇസ്മുകളെ നാം മനഃപ്പാഠമാക്കുക ആ ഇസ്മുകൾ പറഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അകറ്റുകയും നമുക്ക് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നൽകുകയും ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു